അപ്പൊ ഇന്ന് നമ്മൾ ഉച്ചക്ക് ലഗോൺ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് നമുക്ക് എത്രയാണോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് അതെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഉള്ളിയൊക്കെ ഗോൾഡൻ കളർ ആകുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെതാ നമ്മൾ ഒരു പ്രാവശ്യം ദാ നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പൊ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളറ് മാറി വന്നാൽ അതും കൂടെ കോരി മാറ്റാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഉള്ളി ഫ്രൈ ചെയ്യലും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട് കേട്ടോ ഇതിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ലഗോൺ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. പിന്നെ എരിവിന് അനുസരിച്ച് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മളിനി മസാലയിൽ വേറെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേറെ മസാല ഒക്കെ ചേർക്കൂട്ടോ. അപ്പൊ ഇത് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി വന്നോളും, എന്നാലും ഇതിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരെ അടിച്ചെടുക്കണം. കാരണം ഞാൻ ഇത് അത്രയും വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണേ. അങ്ങനെ ഇത് സ്റ്റൗവിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഉണ്ടായിരുന്ന ഉള്ളിയിലേക്ക് ഇതാ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ അതുപോലെ മല്ലിച്ചപ്പ്, പൊതീന, കറിവേപ്പില കട്ട് ചെയ്തിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതാണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇതാ കുക്കറിന്റെ അടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബിരിയാണിയുടെ മസാലിന്റെ മിക്സ് ഇല്ലേ, അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 വിസിൽ വരെ നമുക്ക് അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ട് തോന്നുന്നത്. ലഗോൺ ചിക്കനും വിസിലടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന മസാലയും വിസിലടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 വിസിലും മതി കേട്ടോ മസാലക്ക്. അപ്പൊ അതിന്റെ എയറൊക്കെ പോയതിനു ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മസാലയിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ ലെഗോൺ ചിക്കനിലെ ആ ഒരു ഇതിൻ്റെതും ഇറക്കൊന്ന് പോട്ടെ കേട്ടോ, അവിടെ വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓയിൽ തന്നെയാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മിൽമയുടെ നെയ്യും ആർ കെ ജിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ റൈസിന്. അങ്ങനെ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയുടെ കളറൊക്കെ മാറുന്നതിന് മുന്നായിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, കളറൊന്നും ചേഞ്ച് ആയി പോകരുത്. ഇങ്ങനെ വറുത്തെടുത്ത് ഉണ്ടാക്കുന്ന റൈസിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ അല്ലാതെ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ അരി വറുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇതിലെ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചു വെക്കുക കേട്ടോ. ഞാൻ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ആർ കെ ജിയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ ഈ നെയ്ച്ചോറൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മളിതാ ഇവിടെ നമ്മുടെ ലെഗോൺ ചിക്കനിലുള്ള കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം പാകം വേവായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ലെഗോൺ ചിക്കന് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 5-6 വിസിൽ വരെ അടുപ്പിച്ചെടുത്തത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് വേഗം തന്നെ മസാല ഉണ്ടാക്കാം. ഇനി അടുത്തതായിട്ട് വേഗം തന്നെ നമുക്ക് മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ശേഷം അതിലേക്ക് ആർ കെ ജിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം, പട്ട എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജീരകമൊക്കെ പൊട്ടി കഴിഞ്ഞ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല അല്ലേ, നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്ത ഒരു മസാല നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എല്ലാം നല്ലോണം വെന്ത് വന്നതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഓൾറെഡി ചിക്കനിലേക്കും അത്യാവശ്യം മസാലകളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിലും അത്യാവശ്യം മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന മസാലപ്പൊടികളും അതുപോലെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പൊതിന എന്നിവയും കൂടെ നമ്മൾ ഇതിലേക്ക് ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രഷ് സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ബിരിയാണി മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ബിരിയാണി മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്താ വിചാരിച്ചാലും നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങ നീരയുടെ ചെറുനാരങ്ങയുടെ ഒരു പകുതി നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ലെഗോൺ ചിക്കൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. ആ ഗ്രേവി നമുക്ക് ഇതിൽ നിന്ന് തന്നെ വറ്റിച്ചെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ മസാലകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേരുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കാം. നമ്മൾ ഈ ലെഗോൺ ചിക്കനു പകരം സാധാരണ ചിക്കനോ ബീഫോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഒരു അല്പം ഉപ്പിന്റെ പോരായ്മ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ഒരു പകുതിയിലധികം ഉള്ളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ പിന്നെ ദമ്മിടുന്ന സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. ഇതിൽ വെള്ളക്കൊന്ന് വറ്റി വരട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് ദമ്മിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ദമ്മിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിന് മിസ്സായിപ്പോയിട്ടോ, നമ്മൾ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ റൈസിലേക്ക്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, വലിയുള്ളി, അതുപോലെ കിസ്മിസ് ഒക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത ലെയറ് ചോറിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ലെയറും നമ്മളിതാ ചോറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പൊതിന, അതും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവസാനത്തെ ലെയറും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് ആർക്കേജും കൂടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഗോൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദമ്മ് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കുക. അപ്പൊ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലുള്ള റൈസ് മുകളിൽ നിന്ന് കോരി മാറ്റിയിട്ട് അടിയിലുള്ള മസാല വേറെ, അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ സെർവ് ചെയ്യല്. അപ്പൊ കുറച്ച് റൈസും ഞാനിതാ റൈസും മസാലയും ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ബൗൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയും നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഇതാ ഇതിലേക്ക് നമ്മൾ അത്യാവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് ഇതാ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ, അസ്സലാമു അലൈക്കും.